ബേക്കേഴ്സ് ഫാം, തൈക്കടിൽ ബിൽഡിംഗ്, ചേലക്കര. ജീവിതം കെട്ടിപ്പടുക്കാനുള്ള നെട്ടോട്ടത്തിൽ കാലിടറി വീണ ദാസന്റെ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥ സി സി വി കണ്ണുകളിലൂടെ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മണ്ണിയംകോട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ദാസന്റെ ജീവിതം അധ്വാനത്തിലൂടെ ഒരു കെട്ടിടം പോലെ ഉയർന്നു വരികയായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ നിറം മങ്ങാൻ ഒരൊറ്റ നിമിഷം കാരണമായി. കെട്ടിടത്തിൽ നിന്നും വീണ് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ പാവറട്ടിയിൽ ഒരു വീട് നിർമ്മാണത്തിനിടെയായിരുന്നു ഇത് സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് ജീവിതം ദുരിതപൂർണമായിരുന്നു. വയനാട്, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് എന്നീ ആശുപത്രികളിലായിരുന്നു ആദ്യ ചികിത്സ. 2 മാസം കോയമ്പത്തൂരിലെ ചികിത്സയിൽ ഇരിക്കാൻ സാധിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായതുകൊണ്ട് തന്നെ ഭാര്യയായ നിഷയ്ക്കും ജോലിക്കായി പുറത്തു പോകാൻ സാധിക്കില്ല. നന്മവറ്റാത്ത നാട്ടുകാരുടെ സഹായം എപ്പോഴും കൂടെയുള്ളതാണ് ഏക ആശ്വാസം. ഞാൻ 5 വർഷം മുന്നേ കെട്ടിടത്തിന് മേന്ന് വീണതാണ്. കയ്യിന് താഴെ തളർന്നു പോയി. ഒരേ കിടപ്പാണ്, കിടപ്പിൽ കിടന്നാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും എൻ്റെ കൂടെ ഒരാൾ വേണം. ഭാര്യയ്ക്ക് ഇങ്ങോട്ട് പോകാനൊന്നിനും പറ്റില്ല. അതാണ് എൻ്റെ അവസ്ഥ. 2 പെൺമക്കളുമാണ്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വാഹന സൗകര്യം വീട്ടിലേക്കില്ല. അതിനാൽ പ്രധാന റോഡ് വരെ ദാസനെ എടുത്തു പൊക്കിക്കൊണ്ടുപോയി വേണം വാഹനത്തിലേക്ക് എത്തിക്കാൻ. ഇതിനായി വീട്ടിക്കുന്നിലെ നല്ലവരായ ജനങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. ദാസന്റെയും കുടുംബത്തിന്റെയും ഈ ദയനീയ സ്ഥിതിയിൽ ചെറുതായെങ്കിലും ഒരു ആശ്വാസം നൽകാൻ മായന്നൂരിലെ വാട്സപ്പ് ഗ്രൂപ്പായ എൻ്റെ ഗ്രാമം ചാരിറ്റി ഗ്രൂപ്പ് ഒരു തയ്യൽ മെഷീൻ ഭാര്യ നിഷയ്ക്കായി വാങ്ങി നൽകിയിരുന്നു. ഇവിടെ എൻ്റെ ഗ്രാമം മായന്നൂർ വാട്സപ്പ് ഗ്രൂപ്പ് എന്നുണ്ട്. അപ്പോൾ കൊണ്ടാഴി പഞ്ചായത്തിലെ ഒരുവിധം എല്ലാ ഇതുപോലെയുള്ള കേസുകളിലെല്ലാം നമ്മൾ ഇടപെടൽ നടത്തുകയും അവർക്ക് ആവശ്യമുള്ള സഹായ നിധി നമ്മൾ കഴിയാവുന്നത്ര പിരിച്ചു കൊടുത്ത് സഹായിക്കുന്നതാണ്. ഇപ്പോൾ കൊറോണയുടെ മുന്നേ ഇവർക്ക് ഒരു കൈത്തൊഴിൽ പോലെ ചെയ്യാൻ പറ്റുന്ന, ഇവരുടെ വൈഫിനെ കൈത്തൊഴിൽ പോലെ ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടി ഒരു തയ്യൽ മെഷീൻ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അതിനുശേഷം കൊറോണ വന്ന ശേഷം അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓർഡറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ആ ഒരു ഇത് ഇപ്പോഴും നടക്കാത്ത രീതിയിലാണുള്ളത്. ചിറങ്ങരയിലുള്ള ഒരു കമ്പനി മുഖേന തയ്യൽ ജോലികൾ നിഷയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കൊറോണ മൂലം തയ്യൽ ജോലികൾ കുറഞ്ഞു. ഫിസിയോതെറാപ്പിയുടെ മാത്രമേ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരൂ എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അതിനായി ഒറ്റപ്പാലം കോട്ടക്കലിലുള്ള വെൽഫെയർ ട്രസ്റ്റ് സഹായിച്ചിരുന്നു. കൊറോണ അവിടെയും ചതിച്ചു. ഇപ്പോൾ അതും മുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് ഈ അപകടം പറ്റിയിട്ട് 5 വർഷമായി. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പണിക്കിടയിൽ വീണതാണ്. കൈക്ക് താഴോട്ട് തളർന്നൊരേ കിടപ്പാണ്. ഭക്ഷണം കൂടി വാരി കഴിക്കാൻ പറ്റില്ല. കൈ ഒരു വലത് കൈയും തളർന്നതാണ്. ഇടത് കൈയിന് കുഴപ്പമില്ല. മൂത്രത്തിൽ പോകാനൊക്കെ ട്യൂബ് ഇട്ടിറക്കുകയാണ്. അപ്പം ആളുടെ ഒരു വരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്കും ആളേനെ ഇങ്ങനെ ഈ അവസ്ഥയിലിട്ടിട്ട് ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഈ വീട്ടിലേക്ക് അച്ഛ വഴിയില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഇതിനൊക്കെ 5-8 പേര് വേണം റോട്ടിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ 2 പെൺകുട്ടികളാണ്. ആദ്യം ഫെസ്പോർട്ടിലാണ് കാണിച്ചത്. പിന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുറച്ച് നാളൊക്കെ 2-3 കൊല്ലമൊക്കെ മരുന്ന് കഴിച്ചു. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനാണ് അവർ പറഞ്ഞത്. അതിന് കൊണ്ടുപോകാനുള്ള സൗകര്യമൊന്നും ഞങ്ങൾക്കില്ല. വണ്ടി വിളിച്ചെന്നും കൊണ്ടുപോയി കൊണ്ടുവരാൻ. പിന്നെ വെൽഫെയർ ട്രസ്റ്റ് എന്ന് വന്നിട്ട് ആഴ്ചയിലൊരു പ്രാവശ്യം ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കൊറോണയൊക്കെ ആയ കാരണം അതും നിന്ന മട്ടാണ്. ഇപ്പോൾ വീട്ടിലേക്കുള്ള വരവൊന്നുമില്ല. കോയമ്പത്തൂർ സഹായി ക്ലിനിക്കിൽ പോയിട്ട് 2 മാസം അവിടെ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നു. അതിലാണ് ആൾക്ക് ഇങ്ങനെ നീട്ടിരിക്കാനൊക്കെ ഉള്ളൊരു ഇതായി കിട്ടിയത്. അതുവരെ നീട്ടിരിക്കുമ്പോൾ തലകറക്കം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ആകെയുണ്ടായിരുന്ന 8 സെന്റ് സ്ഥലത്ത് വീടിനുള്ള തറ പകുതി പണിയിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ അപകടത്തിന് അപകടം പറ്റുന്നതിനൊക്കെ മുന്നേ തന്നെ അദ്ദേഹം 8 സെന്റ് സ്ഥലം വേറെ ഈ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇത്തിരി അപ്പുറത്ത് മേടിക്കുകയും
അതൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പണിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല. അത് അപകടത്തെ തുടർന്ന് നാട്ടുകാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മനസ്സുകളും ഒന്നിക്കുകയും ആ വീടെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ഈ രാജ്യത്ത് വന്ന കോവിഡും കോവിഡെന്ന മഹാമാരി അത് തകർക്കുകയും പിന്നീട് പിരിവോ കാര്യങ്ങളോ ഒന്നും നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. നല്ലവരായ വീട്ടിക്കുന്ന നിവാസികൾ കൈകോർത്ത് ദാസനൊരു വീട് എന്ന പദ്ധതി രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ദാസേട്ടനിലായിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടം ഇവരുടെ പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടിയായി. സുമനസ്സുകളുടെ സഹായത്തോടെ സ്വന്തം ഭവനം എന്ന സ്വപ്നം പടുത്തുയർത്തുവാൻ ദാസേട്ടന് സാധിക്കുമെന്ന് തന്നെ CCV പ്രതീക്ഷിക്കുന്നു. CCVക്ക് വേണ്ടി ക്യാമറമാൻ സ്വാജിനൊപ്പം ആശാതരകൻ.